ഗോഡ്സെ അനുകൂല പരാമർശത്തിലൂടെ വിവാദത്തിലായ കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവൻ വീണ്ടും വിവാദത്തിലേക്ക്. പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രകോപന ഇമെയിൽ ഫോർവേഡ് ചെയ്താണ് ഷൈജ പുലിവാൽ പിടിച്ചിരിക്കുന്നത്. ഷൈജയ്ക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ചതെന്ന പേരിൽ ഷൈജ ആണ്ടവൻ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രജിസ്ട്രാർ തുടങ്ങിയവർക്ക് അയച്ച ഫോർവേഡ് ഇമെയിൽ സന്ദേശമാണ് വിവാദത്തിന് കാരണം. സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ സമൂഹ മാധ്യമത്തിൽ തെറി വിളിക്കുന്നത് നോക്കി നിന്ന NIT വിദ്യാർത്ഥികളുടെ കൈയും കാലും വെട്ടി പട്ടിക്കിട്ടുകൊടുക്കണം എന്നതായിരുന്നു സന്ദേശം. അജിൻ എന്ന പൂർവ്വ വിദ്യാർത്ഥിയുടേതാണ് സന്ദേശം. ഷൈജ ആണ്ടവന്റെ ക്ലാസുകളെ പുകഴ്ത്തുന്ന പൂർവ്വ വിദ്യാർത്ഥിയുടെ സന്ദേശത്തിൽ അവർ ക്ലാസ്സിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ലെന്നും സ്വകാര്യ ജീവിതത്തിൽ അവരുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പറയുന്നു. തനിക്ക് പിന്തുണ അർപ്പിച്ചുള്ള സന്ദേശത്തിന് പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള മറുപടിയും ഇമെയിലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തന്റെ ജോലി പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയും രാഷ്ട്രീയ വേർതിരിവില്ലാതെയും നിർവഹിക്കുമെന്ന് തുടങ്ങുന്ന മറുപടിയിൽ അധ്യാപകരെ അനാദരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിക്കുകയും ചെയ്ത സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പ്രകോപന ഇമെയിൽ അയച്ച ഷൈജ ആണ്ടവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ഷെരീഫ് മലയമ്മ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി. 6000 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ പരസ്പരം സ്പർദ്ധ വളർത്തുന്ന ഒരു വിഷയമാണ് അവർ ഏറ്റെടുത്തത്. അതൊരു ഇപ്പൊ അവര് ഇവിടെ ഇല്ലാന്നേ മനസ്സിലാക്കുന്നത്, അവര് പുറത്തെവിടെയുള്ളത്. പക്ഷെ ഒരു കാരണവശാലും ഒരു പ്രൊഫസർ ചെയ്യാൻ പാടില്ലാത്ത ദേശീയ നിലവാരത്തിലുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്രൊഫസർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അതിനെതിരെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ലഭിച്ചെങ്കിലും പ്രൊഫസർക്കെതിരെ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ ഗോഡ്സെ അനുകൂല പ്രസംഗത്തിൽ ഷൈജ ആണ്ടവനെതിരെ കേസെടുത്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.